നമസ്കാരം. അതിർത്തിയിൽ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീര സൈനികർക്ക് ബിഗ് സല്യൂട്ട്. ഒരു രാജ്യം നിങ്ങളെ എല്ലാം നമിക്കുന്നു. ഒരു രാജ്യം നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ധീര സൈനികർക്ക് പ്രണാമം അർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ധീര സൈനികരെ ഓർക്കുന്നു. അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നു. അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷത്തിൽ വീരമൃത്യു വരിച്ചവരെല്ലാം സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുവെന്ന് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ കൂടിയായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ധീരയോദ്ധാക്കളുടെ ധീരതയ്ക്കും ത്യാഗത്തിന് മുന്നിൽ താൻ ശിരസ് നമിക്കുന്നു. ഗാൽവാൻ വാലിയിൽ വീരമൃത്യു വരിച്ചവരെല്ലാം സൈന്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും നന്മയും ധീരതയുമാണ് ഉയർത്തിപ്പിടിച്ചത്. ഇവരുടെ ധീരകൃത്യം രാജ്യത്തിൻ്റെ സ്മരണകളിൽ അടയാളപ്പെടുത്തും. രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി ജീവത്യാഗം നടത്തിയ യോദ്ധാക്കളുടെ ധീരതയ്ക്ക് മുന്നിൽ താൻ ശിരസ് നമിക്കുന്നു എന്ന് സർവസൈന്യാധിപൻ പറഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങൾ, കൊച്ചുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങൾ, ചില രാജ്യദ്രോഹികളും ചില ജിഹാദി ഇടത് തീവ്രവാദികളുമല്ലാതെ എല്ലാവരും, രാജ്യത്തെ 99.9% ജനങ്ങളും ഈ ധീര സൈനികരുടെ ധീരതയ്ക്കും ത്യാഗോജ്വലമായ ജീവിതത്തിനു മുന്നിൽ ശിരസ് നമിക്കുന്നു, നമസ്കരിക്കുന്നു. അതോടൊപ്പം അവരുടെ ത്യാഗനിർഭരമായ ജീവിതം എന്നും നമ്മുടെ എല്ലാ മനസ്സുകളിൽ, നമ്മുടെ സ്മരണകളിൽ എന്നും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ട്വീറ്റ് ഇതാണ്: ആസ് സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഐ ബോ ടു ദ എക്സംപ്ലറി കറേജ് ആൻഡ് സുപ്രീം സാക്രിഫൈസ് ഓഫ് അവർ സോൾജിയേഴ്സ് ടു പ്രൊട്ടക്ട് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്, എന്നാൽ പ്രകോപനമരുത്. അങ്ങനെയുണ്ടായാൽ തക്ക മറുപടി നൽകാൻ കഴിവുള്ള രാജ്യമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അതിർത്തിയിലെ ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും അവർ രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിച്ചവരാണെന്നും അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന് മുന്നിൽ താൻ ശിരസ് നമിക്കുന്നു എന്നും അവരെ എന്നും ഓർക്കുന്നു എന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇതുതന്നെയാണ് ഓരോ ഭാരതീയനും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ കാരണമാണ്. നിങ്ങളേൽക്കുന്ന വെടിയുണ്ടകളും നിങ്ങൾ വിരിച്ച് വച്ചിരിക്കുന്ന മാറും കടന്ന് മാത്രമേ ശത്രുക്കൾക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കൂ. അതിർത്തി കാക്കുന്നവർ, ധീര സൈനികർ, ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ പ്രതീകങ്ങൾ, അവരെ രാഷ്ട്രം ഓർക്കുന്നു. എ ബിഗ് സല്യൂട്ട്. രാഷ്ട്രം നിങ്ങളെ നമിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.